ജഹാംഗീർപുരിയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീം കോടതി ഉത്തരവ്. ജിഗ്നേഷ് മേവാനിയെ ആസാം പോലീസ് അറസ്റ്റ് ചെയ്തു. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. ശ്രീനിവാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 4 പേർ കസ്റ്റഡിയിലായെന്ന് ADGP വിജയ് സാഖറെ. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നും കേസിൽ 16 പ്രതികളുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിലെ പ്രതികളെയെല്ലാം പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സ്വർണ്ണവിലയിൽ വർധന. പവന് 120 രൂപയും ഗ്രാമിന് 15 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ പവന് 39,440 രൂപയും ഗ്രാമിന് 4,930 രൂപയുമായി. ബുധനാഴ്ച ആഭ്യന്തര വിപണിയിൽ പവന് 560 രൂപ കുറഞ്ഞ ശേഷമാണ് ഇന്ന് വില വർദ്ധിച്ചിരിക്കുന്നത്. അട്ടപ്പാടി സ്വർണഗദ്ദയിലെ കർഷകനെ കാട്ടാന ചവിട്ടിക്കൊന്നു. പുരൂർ ഉമ്മത്താമ്പടി സ്വദേശി സേമനെയാണ് കാട്ടാന രാത്രിയിൽ ചവിട്ടിക്കൊന്നത്. ഉമ്മത്താമ്പടി ഹെൽത്ത് സബ് സെന്ററിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ഡൽഹി ജഹാംഗീർപുരിയിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ തൽസ്ഥിതി തുടരാൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. ഹർജികൾ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കും. കോടതി ഉത്തരവിട്ടിട്ടും പൊളിക്കൽ നടപടികൾ തുടർന്നത് ഗൗരവതരമാണ്. നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ അടക്കം സത്യവാങ്മൂലം നൽകണമെന്നും ഇത് പിന്നീട് പരിഗണിക്കുമെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്ത് തുടർച്ചയായി 2ാം ദിവസവും 2000 മുകളിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 24 മണിക്കൂറിൽ 2380 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 56 കോവിഡ് മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. നിലവിൽ കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രധാന നഗരങ്ങളിൽ ന്യൂഡൽഹിയാണ് ഏറ്റവും മുന്നിലുള്ളത്. മെഡിക്കൽ അശ്രദ്ധയുടെ പേരിൽ രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന കാരണത്താൽ മാത്രം ഡോക്ടറെ കുറ്റക്കാരനാക്കാനാവില്ലെന്ന് സുപ്രീംകോടതി. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് രോഗി സുഖമായി വീട്ടിലേക്ക് മടങ്ങുമെന്ന് ഒരു ഡോക്ടർക്കും ഉറപ്പ് നൽകാനാവില്ലെന്ന് ജസ്റ്റിസ് അജയ് രസ്തോഗി, ജസ്റ്റിസ് അഭയ് എസ് ഓക എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ജിഗ്നേഷ് മേവാനിയെ അസം പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രി 11:30 ഗുജറാത്തിലെ പാലൻപൂരിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അഹമ്മദാബാദിൽ എത്തിച്ച മേവാനിയെ ഗോഹട്ടിയിലേക്ക് മാറ്റുമെന്നാണ് വിവരം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ഇന്ത്യയിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം എത്തിയത്. നാളെ ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. മുംബൈ ഇന്ത്യൻസ് മുൻ കളിക്കാരെ ടീമിലെത്തിച്ച് പരീക്ഷണത്തിന് ഒരുങ്ങുന്നു. മുൻ താരം ധവാൻ കുൽക്കർണിയെ മുംബൈ ഇന്ത്യൻസ് ടീമിലെത്തിക്കുമെന്നാണ് റിപ്പോർട്ട്. മെഗാലയലത്തിൽ ആരും ടീമിലെടുക്കാതിരുന്ന താരം നിലവിൽ സ്റ്റാർ സ്പോർട്സിന്റെ ഹിന്ദി കമന്ററി പാനൽ അംഗമാണ്. ആണവശേഷിയുള്ള സർമാറ്റ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വിജയകരമായി പരീക്ഷണം നടത്തി റഷ്യ. റഷ്യയുടെ അടുത്ത തലമുറ മിസൈലുകളിൽപ്പെട്ട മിസൈലാണ് സർമാറ്റ്. ബുധനാഴ്ച റഷ്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്ലസെറ്റ്സ്കിൽ നിന്നാണ് മിസൈൽ വിക്ഷേപിച്ചത്. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിൻ്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.